സി, അവരുടെ പൗരാവകാശത്തിന്റെ ഭാഗമാണത്. അവർക്ക് ഇഷ്ടമുള്ള മതത്തില് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ഇടപെടാനും ഒക്കെ ഉള്ള അവകാശം അവരുടേതാണ്. അല്ലെങ്കിൽ കോടതി ഇടപെട്ട് വിലക്കണം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതിൽ കയറി അവകാശം പറയാൻ, അതിൽ കയറിയിട്ട് അഭിപ്രായം പറയാം നിങ്ങൾക്ക്. പക്ഷെ അവരതിശേവിക്കുക. നിങ്ങളാണ് കൊത്തി 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 മൊത്തം ഹിന്ദുവിനെ നിങ്ങൾ ഒരുപക്ഷെ നാളത്തെ തീവ്രവാദികളാക്കുന്നതിലേക്ക് പോകും ഈ രീതിയിലുള്ള സമയം. അങ്ങനെ ഹിന്ദു തീവ്രവാദി ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ അഭിപ്രായം വേറെ സമയം പോലും ഉണ്ടാവില്ല. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇവിടെ കമ്മ്യൂണിസത്തെ മനസ്സിലാക്കി ഒന്നും മാക്സ് നേരിട്ട് ഇറക്കിക്കൊണ്ടുവന്ന സംഭവം ഇ എം എസ് സംഭവിപ്പത് എ കെ ജി ഒക്കെ പറഞ്ഞു കൊടുത്ത കാര്യമായിട്ടാണ് നമ്മളിവിടെയുള്ള ആളുകൾ കമ്മ്യൂണിസത്തെ മനസ്സിലാക്കിയത്. കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ നിലപാടുകൾ സധൈര്യം തുറന്നു പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷൻ, അദ്ദേഹത്തെയാണ് നമ്മളിന്ന് അഭിമുഖം ചെയ്യുന്നത്. ശ്രീ ഫക്രുദ്ദീൻ അലി, സ്വാഗതം. ഏറ്റവും പുതിയ വിഷയങ്ങളിലേക്ക് വരാം. ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ വ്യക്തിത്വം, വ്യക്തിവൈഭവം കാഴ്ചവെച്ചാൽ പ്രതിഭകളായിട്ടുള്ള വ്യക്തികൾ, അവർക്കെല്ലാവർക്കും തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അക്ഷതവും, അതേപോലെ വളരെ പ്രമുഖരായ വ്യക്തികൾക്ക് ക്ഷണപത്രികകളും കൊണ്ടുകൊടുക്കുകയും അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ചിലരെങ്കിലും അവരുടെ വിശ്വാസത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അത് ആഹ്വാനങ്ങൾ നടത്തി, അതായത് അന്നേ ദിവസം സ്വന്തം വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നും രാമഭജനകൾ ആലപിക്കണമെന്നും തുടങ്ങി ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ആഹ്വാനം ചെയ്തു ഒരുപാട് പേര്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസ് ചിത്ര, കേരളത്തിൻ്റെ വാനമ്പാടി, ചിത്രയമ്മയും ഇതേപോലെ തന്നെ ഒരു ആഹ്വാനം, വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നും അവർ വളരെ ഭവ്യതയോടുകൂടി ഏറ്റവും ഭക്തിപരസരമാണ് ആ അക്ഷതം ഏറ്റുവാങ്ങിയതടക്കമുള്ള ചിത്രങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ആ ഒരു കാര്യത്തിനെ ഇടത് അല്ലെങ്കിൽ കോൺഗ്രസ് മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന, അതിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം വളരെ മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും, ഇപ്പോൾ അത്ര പ്രശസ്തരല്ലാത്തവർ പോലും ഒരു പ്രശസ്തിക്ക് വേണ്ടി ചിത്രാമ്മയ്ക്ക് നേരെ ശരങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ, അതിനെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? എന്ത് രീതിയിലായിരിക്കും? ബീവരക്കേടല്ലേ സി, നമ്മളെല്ലാവരും പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസൃതമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മളെല്ലാവർക്കും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഭരണഘടന അനുസൃതമായി നമ്മൾ നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. സി, അവരുടെ പൗരാവകാശത്തിൻ്റെ ഭാഗമാണത്. അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ഇടപെടാനും ഒക്കെ ഉള്ള അവകാശം അവരുടേതാണ്. അല്ലെങ്കിൽ കോടതി ഇടപെട്ട് വിലക്കണം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതിൽ കയറി അവകാശം പറയാം, അതിൽ കയറിയിട്ട് അഭിപ്രായം പറയാം നിങ്ങൾക്ക്. പക്ഷേ അവരതിശേവിക്കുക. നിങ്ങളാരാണ്? അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല. അത് ഭരണഘടന വിരുദ്ധമാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇതൊരു ഫാസിസ്റ്റ് ജർമ്മനി ആയിരുന്നുവെങ്കിൽ, ഫാസിസ്റ്റ് ജർമ്മനി അറിയാലോ, അവിടെ ഒറ്റ അഭിപ്രായമുള്ളൂ, ഒരു ഭരണഘടനയാണ് മൂപ്പയുടെ അഭിപ്രായമുള്ളൂ ഹിറ്റ്ലറിൻ്റെ. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൊമ്പ് തന്നെ മുറിക്കുക, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. ഈ ഭരണഘടന ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആർ എസ് എസിനെ ബി ജെ പിക്കാനും കള. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട്, ആർ എസ് എസ് ബി ജെ പിക്കാനും കള. അവരല്ലാന്ന് വേണം നിങ്ങൾ പറഞ്ഞു. ഈ ഹിന്ദു കമ്മ്യൂണിറ്റി അവരാണല്ലോ ഭൂരിപക്ഷം, അവർക്ക് വേണമെങ്കിൽ അവൻ്റെ ചെയ്യാലോ. അവരെയാണല്ലോ ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. അല്ലാതെ ഇവിടുത്തെ വലിയൊരു പങ്ക് വേറെ രാജ്യം മേടിച്ച് പോയതാണ്. എന്നിട്ട് പോലും നമ്മുടെ ഭരണഘടന എന്താണ്? മതനിരപേക്ഷതയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും പാർലമെൻ്ററി സിസ്റ്റത്തിലൊക്കെ അടിയുറച്ച് നിൽക്കുകയാണ്. അത് മാറ്റം വരുത്തണം ബി ജെ പി പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ സ്വന്തം കടക്കൽ തന്നെയാണ് കത്തിമാക്കുന്നത്. അതായത് സെക്കുലറായി ചിന്തിക്കുന്ന, അത് ഇന്ത്യയിൽ സെക്കുലർ സാധനം പഠിപ്പിച്ചേണ്ടെന്ന് ആവശ്യമില്ല. കാരണം ലോകത്ത് ജൂതന്മാരെ അടിച്ചു പഠിപ്പിച്ച സമയത്ത്, യൂറോപ്പിൽ ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രൊട്ടസ്റ്റൻറ്റ് കത്തോലിക്കുന്ന പരസ്പരം കൊന്ന സമയത്ത്, ഇവിടെ എല്ലാവരെയും സ്വീകരിച്ചിരുത്തി അവർക്ക് അവരുടേതായ പ്ലേസ് കൊടുക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ. അന്യമതസ്ഥർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല, നമ്മൾ എഴുതി വെക്കും. അത് അവരുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ മുസ്ലിം പള്ളികൾ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല, നമ്മൾ എഴുതി വെക്കും. അത് മുസ്ലിങ്ങളുടെ സാധനമാണ്. പക്ഷേ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഉത്സവങ്ങളും അല്ലെങ്കിൽ മുസ്ലിംസിന് ഉറൂസൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് പങ്കെടുക്കുന്നത്. അതായത് വിശ്വാസത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. അതേസമയം തന്നെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ വളരെ ക്ലോസ്ലി ലിങ്ക്ഡാണ്. അത് ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് പൗരാണിക കാലം തൊട്ടേ അങ്ങനെ നിലനിന്നിരുന്നുള്ളൂ. അത് നമ്മുടെ സംസ്കൃതിയുടെ ഒരു ഔന്നത്യം, നമ്മുടെ പ്രാചീനമായ ജനാധിപത്യ ബോധം, നമ്മുടെ പ്രാചീനമായ മതനിരപേക്ഷ ബോധം, ഇതെല്ലാം മതനിരപേക്ഷം എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും ഉൾക്കൊള്ളും, അല്ലാതെ യൂറോപ്യൻ സ്റ്റൈലിൽ എല്ലാം കളയുന്നതല്ല. അപ്പോൾ ആ ഹിന്ദുവിനെ ആരും ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കൊത്തി 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 മൊത്തം ഹിന്ദുവിനെ നിങ്ങൾ ഒരുപക്ഷെ നാളത്തെ തീവ്രവാദികളാക്കുന്നതിലേക്ക് പോകും ഈ രീതിയിലുള്ള സമയം. അങ്ങനെ ഹിന്ദു തീവ്രവാദി ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ അഭിപ്രായം വേറെ സമയം പോലും ഉണ്ടാവില്ല. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൻ്റെ ബാക്കിയുടെ ഈ ഒരു വിഷയത്തിനകത്ത് ഒരു വലിയ വിഭാഗം, കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലെ ഒരു വലിയ വിഭാഗം, അതുപോലെ തന്നെ സാമൂഹിക മേഖലയിലെ എഴുത്തുകാർ, അങ്ങനെയുള്ളവരുടെ ഒരു മൗനം, മറ്റേതെങ്കിലും ഒരു വിഷയമായിരുന്നെങ്കിൽ വളരെ ചടുലമായി പ്രതികരിച്ചേക്കാമായിരുന്ന ഒരു വിഭാഗം
വളരെ ഇനാക്റ്റീവായിട്ട് പെരുമാറുന്ന ഒരു സ്ഥിതി. കേരളം ശരിക്കും ഒരു തീവ്രവാദ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക ഒരു ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് ചുരുങ്ങുകയാണ് രാഷ്ട്രീയം. തീവ്രവാദ ഗ്രൂപ്പ് ഒന്നല്ല അത്, ബേസിക്കലി വെച്ചാൽ ധാരണ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. കാരണം കേരളത്തിൽ ബേസിക്കലി ഡോമിനന്റ് ആയിട്ടുള്ള ഐഡിയോളജി എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിയാണ്. ഇപ്പം ലാർജ് എക്സ്റ്റൻഡിൽ ഗാന്ധിയുടെ വരെ ചിന്താഗതിയൊക്കെ അതിൽ അതിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ മാർക്സിൻ്റെ അവിടെ നേരിട്ട് ഇറക്കുമതി കൊണ്ട് ഇതുകൊണ്ട് സംഭവമല്ല. ഇവിടെ കമ്മ്യൂണിസത്തെ മനസ്സിലാക്കി ഒന്നും മാർക്സ് നേരിട്ട് ഇറക്കിക്കൊണ്ട് വന്ന സംഭവമല്ല. ഇ എം എസ് അമ്പൂരിപ്പാൽ എ കെ ജി ഒക്കെ പറഞ്ഞു കൊടുത്ത കാര്യമായിട്ടാണ് നമ്മളിവിടെയുള്ള ആളുകൾ കമ്മ്യൂണിസത്തെ മനസ്സിലാക്കിയത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അല്ല ഇത്, നാട്ടുകാരുടെ പല ചില പത്രങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു ബോധമാണ്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത്, ഇത് പുരോഗമനപരമാണ്, ഇത് അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഏതാണ് പുരോഗമനപരം, ഏതാണ് അങ്ങേറ്റം പിന്തിരിപ്പണം എന്ന് ചിന്തി എന്ന് മനസ്സിലാക്കാനുള്ള എന്താ ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ മുന്നിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഭരണഘടന, നമ്മുടെ സമൂഹത്തിലുള്ള പ്രാചീനമായിട്ടുള്ള ശീലങ്ങൾ, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അർത്ഥം നിങ്ങൾ ശരിയായ ബുദ്ധിജീവിയല്ല. നിങ്ങളൊരു ഒരു ഓർഗ ഈ ഞങ്ങളെ ഇടതുപക്ഷക്കാരുടെ ഭാഷ എന്താണ് അന്റോണിയോ ഗ്രാംഷി പറയുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട ആളാണ്, ഓർഗാനിക് ഇൻ്റലക്ച്വൽ. ഓർഗാനിക് ഇൻ്റലക്ച്വൽ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ മാറ്റത്തിന് വേണ്ടി പ്രോഗ്രസീവായി പ്രവർത്തിക്കുന്ന ആളെന്നുള്ള രീതിയിലാണ്. അങ്ങനെ പ്രോഗ്രസീവായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗാനിക് ഇൻ്റലക്ച്വൽ ആണെങ്കിൽ ചിത്രാമ്മയുടെ ഉൾപ്പെടെ, ചിത്രാമ്മ നമ്മൾ ചിത്രചേച്ചിയുടെ ഉൾപ്പെടെയുള്ള മലബാറിൽ അങ്ങനെ അമ്മ നിൽക്കാറില്ല, ചിത്രചേച്ചിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ പിന്നെ മതപരമായിട്ടുള്ള അവരുടെ വിശ്വാസത്തിന് വേണ്ടിയും അത് പ്രചരിപ്പിക്കാനും പങ്കുവെക്കാനുള്ള അവരെ അവകാശത്തിന് നമ്മൾ ശബ്ദം നിർത്തണം. അതിനെതിരെ ആരെ അധിക്ഷേപിക്കുമ്പോൾ വിമർശനം അധിക്ഷേപം രണ്ടും രണ്ടാണ്. ഞാൻ നിങ്ങളുടെ മോഡുലേഷൻ ഒന്ന് നന്നാക്കണം എന്ന് പറയുന്നത് അതൊരു വിമർശനമാണ്, അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഏ ഇയാളെ സൗണ്ട് വരുമായി കവിതയുടെ സൗണ്ട് വരുന്നത് അത് അധിക്ഷേപമാണ്. അധിക്ഷേപത്തെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം.